Hi friends, welcome to Tech Kannan. We will use an audio receiver board. This is the main function. This is a Bluetooth receiver, this is an FM-Studio receiver. This is USB drive files. That is, USB drive MP3 songs or FLAC songs. Memory card. Phone in the memory card. A memory card la songs get it, adum work. Pine idellam thanne namukku oru remote konde control cheyyavana. Appo ningade kayil oru pazhaya amplifier allengi ningade aduthu oru amplifier already undu. Allengi oru computer speakers undu. Adinonnum Bluetooth illa. Ningal eppozhum AUX connect cheyiditte buddhimuttaanengil ningalku idu use cheyyam. Idinu vila verum 250 rupayey ullu. Pine idinte charging ningalku valare easy aanu. Idinte power supply nammude phone inde power supply undallo aa power supply aanu use cheyyunnathu appo namukku idu polte oru Samsung edengilum oru company ide namukku mobile charger namukku idinu power cheyyan vendi use cheyyam idine patti koodal namukku innathe videoil kaanam so ningal ee channel subscribe cheyittillengil ippol thane subscription button click cheyuka namukku video ilekku kadakam appol ee board varumbol namukku ee wire undavilla ee board maathramayittu varuga idu yan adinte output nammal connect cheyanam appo nammal njan ipo use cheyirukunnathu oru ribbon cable enna cable aanu idu ningalku electronic kadayile edu wire onil ningalku use cheyam appo idavumbo korchu vrithiyayittu kedukum athre ullu അപ്പോൾ ആ വയർ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം ഇവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും ഗ്രൗണ്ട് ലെഫ്റ്റ് ഔട്ട് റൈറ്റ് ആ അതിൽ നിങ്ങൾ അത് സോൾഡർ ചെയ്യുക എന്നിട്ട് ഗ്രൗണ്ട് പോർഷൻ നിന്ന് നമുക്ക് ഗ്രൗണ്ടിലേക്ക് കൊടുക്കണം അപ്പോൾ നിങ്ങൾ സ്പീക്കറിൻ്റെ അല്ലെങ്കിൽ ആംപ്ലിഫയറിൻ്റെ ഔട്ടിലേക്ക് കൊടുക്കുമ്പോൾ അത് ഗ്രൗണ്ട് നടുക്ക് കൊടുക്കുക ലെഫ്റ്റും റൈറ്റും അപ്പുറവും ഇപ്പുറവും കൊടുക്കുക ഇത് ഞാനൊരു ആർ സി എയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് കണക്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് അപ്പോൾ അത് അത്രയും കണക്ഷൻ്റെ ആവശ്യമുള്ളൂ ഇതിന് അപ്പോൾ അത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇത് റെഡിയായി ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കേൾക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കൊന്നില്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സ്പീക്കർ പവറുള്ള ആംപ്ലിഫയറുള്ള സ്പീക്കർ വേണം അതല്ലെങ്കിൽ ആംപ്ലിഫയറിൽ കൂടി ഒരു സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ പവേഡായിട്ടുള്ള സ്പീക്കറിലേക്കാണ് കണക്ട് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ നമ്മുടെ എം ഓഡിയോയിലേക്ക് കണക്ട് ചെയ്യാണ് അപ്പോൾ നമ്മുടെ സ്പീക്കറിലേക്ക് ഇത് കണക്ട് ചെയ്തു അപ്പോൾ ഇത് നമ്മൾ ഔട്ട് സ്പീക്കറിൽ ഇപ്പോൾ വരും അപ്പോൾ നമുക്ക് നമ്മുടെ USB ഇതിലേക്ക് നമ്മൾ കുത്തി ഇനി നമുക്ക് USB കുത്തി കഴിഞ്ഞാൽ തന്നെ USB മോഡിലേക്ക് മാറും USB മോഡിലേക്ക് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്ലേ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും ഇതിൽ തന്നെ നമുക്ക് പാട്ടുകളൊക്കെ മാറ്റാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ USB മോഡ് USB പോലെ തന്നെ നമുക്ക് ഇതിൽ ഇതും യൂസ് ചെയ്യാം എന്തും യൂസ് ചെയ്യാം മെമ്മറി കാർഡും യൂസ് ചെയ്യാം മെമ്മറി പാർട്ടുള്ള മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നും ഇത് വർക്ക് ചെയ്യും ഇനി നമുക്ക് ഇതിന് ഉള്ള ഒരു മോഡാണ് ഇതിൻ്റെ ബ്ലൂടൂത്ത് മോഡ് ബ്ലൂടൂത്ത് മോഡ് എങ്ങനെയാണെന്ന് നോക്കാം ബ്ലൂടൂത്ത് മോഡിലേക്ക് പോകുന്നതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഈ നമ്മുടെ റിമോട്ടിൽ ഉള്ള മോഡ് എന്നുള്ള സ്വിച്ച് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് മാറും അപ്പോൾ ബ്ലൂടൂത്ത് മോഡിലേക്ക് മാറും അപ്പോൾ ബ്ലൂടൂത്ത് മോഡ് ബ്ലൂ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് ഒരു സൗണ്ടും വന്നു അപ്പോൾ അതിനർത്ഥം ബ്ലൂടൂത്ത് മോഡിലേക്ക് മാറിയതാണ് ഇനി നമ്മുടെ മൊബൈലിലുള്ള ബ്ലൂടൂത്തിലേക്ക് ഇത് കണക്ട് ചെയ്യണം അപ്പോൾ മൊബൈലിലുള്ള ബ്ലൂടൂത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിൻ്റെ മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ ആൾറെഡി BT-800 ആണ് അപ്പോൾ ഇതിൽ BT-800 എന്നുള്ളതാണ് നമ്മൾ ഇത് ആൾറെഡി കണക്റ്റഡ് ആണ് ഇത് കണക്റ്റഡ് അല്ലെങ്കിൽ നമ്മൾ ഈ BT-800 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്റ്റ് ആവും കണക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലുള്ള എന്ത് മ്യൂസിക്കാണോ അത് ഇതിൽ നമ്മുടെ റിസീവർ വഴി നമ്മുടെ പ്ലെയറിൽ പ്ലേ ചെയ്യും അപ്പോൾ അങ്ങനെ നമുക്ക് ബ്ലൂടൂത്തിലേക്ക് കൺട്രോൾ ചെയ്യാം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ബ്ലൂടൂത്ത് എന്ത് യൂട്യൂബോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് receiver board vazhi nammude mobile like play appo especially Gaana Jio Music ennilekka latest paartugal kittum idella namukku ningala phone il ninnu ee receiver vazhi ningalku evadeyano play cheyanda ningala stereo speakers lekko allengi ningalde computer speakers like ningal palayoru computer speaker or pair undengil adilekku connect cheyidamathi ningalku use cheyan pattum and വളരെ useful ആണത് പിന്നെ ഇതിനെ AUX ഉണ്ട് നമ്മുടെ മൊബൈലിൽ നിന്നുള്ള കണക്ഷൻ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3.5mm കേബിൾ വഴി ഇൻപുട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാം പിന്നെ ഇതിന്റെ വോളിയം ഒക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം വോളിയം കൂട്ടാം അതിനൊരു ഈക്വലൈസർ ഉണ്ട് പിന്നെ FM സ്റ്റീരിയോ ചെയ്യാം അത് ഞാൻ പറയാൻ മറന്നുപോയി FM സ്റ്റീരിയോ നമുക്ക് ഇതിലേക്ക് ഈ മോഡ് മാറ്റിയാൽ മതി FM സ്റ്റീരിയോ ആയി പക്ഷേ FM Studio നമ്മുടെ ഈ എൻ്റെ വീട്ടിൽ റിസപ്ഷൻ കുറവാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കിട്ടാത്തത് ഇതിനൊരു റിസപ്ഷൻ കുറവുള്ള ഏരിയയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു ആന്റിന ഫിറ്റ് ചെയ്യണം ആന്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയർ മതി ഒരു വയർ ഇവിടെ സോൾഡർ ചെയ്തിട്ട് അത് നീളത്തിലുള്ള പുറത്തേക്ക് ഇടുക ജനലിന്റെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് FM Studioയും കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ റിസീവർ ബോർഡ് വളരെ ഈസിയാണ് ഇതിനും കണക്ഷൻസ് ഒന്നും ഇല്ല ആകെ ഒറ്റ സോൾഡറിങ്ങിന്റെ ആവശ്യമുള്ളൂ നിങ്ങൾക്ക് 250 രൂപീസിന് നിങ്ങൾക്ക് Amazon സോറി നിങ്ങൾക്ക് AliExpress അല്ലെങ്കിൽ Banggood ൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാവുന്ന ഒരു പ്രോജക്റ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഉള്ള പഴയ ഇതിലേക്ക് Bluetooth ഫംഗ്ഷനാലിറ്റി കൊടുക്കാം പഴയ സ്പീക്കേഴ്സിലേക്കും പഴയ ആംപ്ലിഫയർസിലൊക്കെ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ടെക് കണ്ണൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ video like ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്യുക പിന്നെ ഈ ചാനലിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ നമ്മുടെ ഒരു Facebook പേജ് ഉണ്ട് അവിടെ ആരും അധികം ലൈക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യുക ടെക് കണ്ണൻ മലയാളം എന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേജ് കിട്ടും അതൊന്ന് ലൈക്ക് ചെയ്താലും വളരെ ഉപകാരമായിരുന്നു സോ താങ്ക്സ് ഫോർ വാച്ചിങ് വൺസ് അഗൈൻ ഗുഡ് ഡേ